കംപ്ലീറ്റ്. ഇവിടെ ഒരു വലിയ, ഇവിടെ നമുക്ക് ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങൾ തരുന്നുണ്ട് അവർ, പെഡൽ ബോട്ടിങ്ങും കാര്യങ്ങളും. പ്രാവശ്യം വീഴാൻ പോയി, ഇനിയും വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇടുക്കിയിലത്തെ ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടോ? ഇത് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ് കേട്ടോ. ഗ്രീൻബർഗ് റിസോർട്ടിൽ വന്നതാണ്. ഇവിടെ ഞങ്ങൾ ഒരു പാക്കേജ്, അതായത് സമ്യാൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് മുഖാന്തരം ഒരു പാക്കേജ് എടുത്തതായിരുന്നു. ആ ഒരു വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അടിപൊളിയൊരു പാക്കേജാണ് ഞങ്ങൾക്ക് കിട്ടിയത്, ഞങ്ങൾ നാല് ഫാമിലിക്ക്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ദിവസവും ഒരു 2 നൈറ്റും. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഒരു 70 ഏക്കർ സ്ഥലത്ത്, എന്താ പറയുക, വളരെ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് കിടക്കുന്ന ഒരു റിസോർട്ടാണ്. ഇവിടെ ഒരു സൈഡ് ഫുള്ളായിട്ട് ഫോറസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രധാനപ്പെട്ട പല സിനിമകളുടെയും ലൊക്കേഷൻ കൂടിയാണ് ഈ റിസോർട്ട്. ഒരു സൈഡ് മൊത്തം വ്യൂ പോയിൻ്റ് ആണ്, അതുപോലെ ഒരു സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോറസ്റ്റ് ഏരിയയും. അപ്പോൾ നമ്മുടെ പാക്കേജിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എമൗണ്ടും കാര്യങ്ങളും കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്കേജ് പ്രകാരം രാവിലെ തന്നെ നമ്മൾ ചെക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് റിസപ്ഷനെ വന്നതായിരുന്നു. ഇവിടെ ടെമ്പറേച്ചർ ചെക്കിങ്ങും അത് ഇതും അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതാണ് റിസോർട്ടിൻ്റെ മെയിൻ റെസ്റ്റോറൻ്റ് ഏരിയ. റിസോർട്ടിൽ വന്നതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഇടുക്കി ഡാമിൽ പോയിട്ട് തിരിച്ച് വന്നതാണ്. എല്ലാവരും വരുന്നുള്ളൂ, വിശന്ന് വയ്യാണ്ടായി. ഇവിടെ ചപ്പാത്തി, ലഞ്ചാണ്, രണ്ട് ടൈപ്പ് റൈസ്, ചിക്കൻ, ഫിഷ് മുടി, പപ്പടം, ബ്രെഡ്, സാലഡ്സ്, പാസ്ത, ഗോബി 65 ഉണ്ടായിരുന്നു, ദാൽ, പനീർ, രസം, പിന്നെ ഐസ്ക്രീം, സലാഡ്. റൂമിലേക്ക് പോവാണ്, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ്. ദേ ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ ദേ ഇങ്ങോട്ട് കുറച്ച് നടക്കണം. ഒരൊറ്റ ബിൽഡിങ്ങിൽ തന്നെയാണ് റൂമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ 4 ഫാമിലിയുള്ളത്, അപ്പോൾ 4 ഫാമിലിക്ക് ഒരുമിച്ച് താമസിക്കാവുന്ന സൗകര്യം. എങ്ങോട്ടെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും നല്ല ഭംഗിയുണ്ട് സ്ഥലം കാണാൻ. കുറച്ച് സ്റ്റെപ്പുകളുള്ളൂ, ഫുഡ് ദഹിക്കാനുള്ളതാണ്. അല്ല സുജാത മാഡം, കഴിച്ച ഫുഡ് ദഹിക്കാനേ. ഓക്കെ, അപ്പൊ താഴത്തേക്കാണ്, വീണ്ടും താഴത്തേക്ക്. ഞാൻ വരൂല, ഇത് സമ്മതിക്കൂല. നടന്ന് നടന്ന് ഒരു വിധമാകും. അർജുൻ സാറിന്റെ പറ്റും നല്ല ഭംഗിയുള്ള റിസോർട്ട്, പക്ഷെ കുറച്ച് നടക്കണം റൂമിലേക്ക്. ദിസ് ഈസ് ദ പ്രോപ്പർട്ടി, ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണം, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. കാരണം ഞങ്ങളുടെ പേഴ്സണൽ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ചെറിയ ചെറിയ ക്ലിപ്പിങ്സുകളാണ് ഈ വീഡിയോയിലുള്ളത്. ഇനി നമുക്ക് റിസോർട്ടിൻ്റെ മറ്റ് കാഴ്ചകൾ, ഫെസിലിറ്റീസുകൾ കാണാം. ഉണ്ട് കേട്ടോ, ഇതൊക്കെ ആ കുളത്തിനോട് ഫ്രണ്ട് ഏജ് ആയിട്ടുള്ള കോട്ടേജാണ്. കണ്ടോ, ഇങ്ങനെ നമുക്കിങ്ങനെ ഓരോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോട്ടേജുകളാണ്. നല്ല പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. യെസ്, ലാൻഡ്സ്കേപ്പ് ചെയ്ത് നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് താമസിക്കാൻ, അതുപോലെ കപ്പിൾസ് ആയിട്ട് വന്ന് താമസിക്കാനൊക്കെ എല്ലാവിധ പ്രൈവസിയും ഉണ്ടാവും. മനുമോ നടന്നു പോയി. ഇത് വേണ്ട, ഇതൊക്കെ വില്ലാസാണ്.
അതുപോലെ ഇങ്ങനെ ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റും ഇങ്ങനെ ഓരോരോ കോട്ടേജ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഫുൾ ടീമിന് താമസിക്കാനായിട്ട് 4 മുറിയുള്ള ഒരു കോട്ടേജാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഡബിളാണ് ഇത്, ഡബിളാണ് അത്, ഡബിളാണ്, അങ്ങനെ 2-2 വില്ലാസ്. പിന്നെ ഇതൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളതാണ്. നല്ല നടക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഭംഗിയുള്ള ഒരു കാര്യമാണ്. നല്ല എന്താ പറയുക, കിളികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ഒരു കുളമുണ്ട്, പിന്നെ അവിടെ ഒരു കുളമുണ്ട്, കണ്ടോ, 2 കുളം, അതൊന്ന് ഇതൊന്ന്. ഇവിടെ ഡിസ്കഷൻ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഓക്കേ, ഇവിടെ ദേ ബാഡ്മിൻ്റൺ കളി അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അർജുൻ സാറ്, നേഹ, ഇവിടെ സാക്കി സാറ്, താഹൊക്കെ എല്ലാവരും ഉണ്ട്. ആഹാ, അപ്പോൾ ഇവിടെ 2 കോർട്ടുണ്ട് ആക്ച്വലി, പക്ഷേ ഇത് ഇവിടെയാണ് കൂടുതലും കളിക്കുന്നത്. അത്യാവശ്യം നടക്കാൻ ബുദ്ധിമുട്ട് ഇല്ല, ഒരു ഇത്തിരി കയറ്റാണ്, പക്ഷെ കയറി പോവാം. ഇങ്ങട് കാലിട് അങ്ങോട്ട്. ട്രക്കിംഗ് വന്ന് അവസാനിക്കുന്നത് ഈ വ്യൂ പോയിന്റിലാണ്. അടിപൊളി ഫോട്ടോ സെക്ഷനുകൾ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. ഒരു ഇത്തിരി ഡേഞ്ചർ കൂടിയാണ്. ഓക്കേ, ടോസ്റ്റ്, ബ്രെഡ് ഓംലെറ്റ്, ദോശ, സാമ്പാർ, പുട്ടും കടലക്കറിയും. ഇവിടുത്തെ ഫുഡ് വളരെ ഡെലീഷ്യസ് ആണ്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പോരാത്തതിന് ഇവിടേക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ ഫിഷ്, മീറ്റ്, അതായത് ചിക്കൻ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവരുടെ ഫാമിൽ നിന്ന് തന്നെയാണ് വരുന്നത് കേട്ടോ. ഫിഷ് കറി, പപ്പടം, പിന്നെ സാദാ പോലെ സാലഡ്സ്, പക്ഷെ പാസ്ത ഇല്ല. അവിൽ, തോരൻ, സാമ്പാർ, രസം, എന്ത് പായസം? പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനും കാര്യങ്ങൾക്കും, ചെറിയ കിഡ്സിനുള്ള ആക്ടിവിറ്റീസുകള്. പിന്നെ ശരി, അവിടേക്ക് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പൂളുണ്ട്. ആ, താഹൊക്കെ പ്രൊഫഷണൽ ആണ്, അതുകൊണ്ട് ബോട്ടും എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് തുഴയണത്. ആ, ഉവാ, ഞാൻ വീഡിയോ എടുത്തില്ല, ഞാൻ ഇത്തിരി ലേറ്റ് ആയി വരാൻ. മനുമോൻ ഇവിടെ വെള്ളത്തിൽ കളിച്ച് കാർട്ടൂൺ ചാനലൊന്നും കാണുന്നില്ല. ആ, അപ്പൊ ഇവിടെ വരുമ്പോ നമുക്ക് ടിവി ഒക്കെ ഉപേക്ഷിച്ച് കുറച്ച് എന്താ പറയാ, നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ ടൈം കണ്ടെത്താം. ദേ അവര് രണ്ടാളും തുഴഞ്ഞു തുഴഞ്ഞതേ ആ മൂലയിൽ എത്തിയിട്ടുണ്ട്. സാക്കിർ സാറിനെ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുള്ള തോന്നുന്നുണ്ടല്ല. സാറ് തുഴയുന്നുണ്ട് നന്നായിട്ട് ഫ്രണ്ടിലിരുന്നിട്ട്. അപ്പൊ കാറ്റുള്ള കാരണം തുഴച്ചില് കുറച്ചുകൂടി ഈസി ആവും എന്ന് വിചാരിക്കുന്നു. ഷാളില് മീൻ പിടുത്തം, കുഞ്ഞു മീൻ കിട്ടിയിരിക്കുന്നു. സക്സസ്, സക്സസ്. ചാവല്, ചാവല്. എക്സ്പ്രഷൻ വെച്ചിട്ട് ഇക്ക പൊളിക്കി. ഓയ്യോ, എന്താ ടഫ് എന്നറിയോ? ഭയങ്കര ടഫാ. മണപ്പിച്ച് നോക്കി അതിന്റെ ക്വാളിറ്റി പറയാൻ പോകുന്ന അർജുൻ സാർ. അങ്ങനെ വിജയകരമായി ഇക്ക പൊളിച്ചിരിക്കുന്നു. ഓ, ഇത് പൊളിച്ചതിന് എന്തോ തേങ്ങ പൊളിച്ച പോലെയാണ്. പഴുത്തിട്ടില്ല, അതെ കൊതി കാരണ, കൊതി കാരണാണ് ഉള്ളില്. ഓ, കാണിച്ച്, ഇങ്ങട് കാണിച്ച്. ശരിക്കുള്ള എക്സ്പ്രഷൻ കാണിക്കോഷം, സമാധാനം. അതും എല്ലാവർക്കും പകുത്തു നൽകുകയാണ്. എങ്ങനെയുണ്ട് നിതാമ്മ? ഇവിടെ മനുമോൻ കാര്യമായിട്ടുള്ള ഫുട്ബോൾ കളിക്കുന്നുണ്ട്, അവര് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. നോക്കാം എന്താണെന്ന്. നല്ലൊരു ഗ്രൗണ്ടാണ്, ഫാമിലി ആയിട്ടും ഗ്രൂപ്പായിട്ട് വരുമ്പോ നമുക്ക് കളിക്കാൻ പറ്റിയ ഗ്രൗണ്ട്. എന്റെ തലക്കടിക്കരുത്. വാ, മുട്ടിയിട്ട് കളിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതാ പിച്ചിന്റെ ബലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചക്കര. ആ,
അപ്പൊ ഓൺ ദ ഗ്രീസ് നേഹ ബാറ്റിംഗ്, ആദി ബാറ്റിംഗ്, ബോളിംഗ് നമ്മുടെ പ്രിയകരനായ അർജുൻ ഡോക്ടർ ബാറ്റ് ചെയ്യാൻ പോവാണ്. അർജുൻ സാറ് വിജയകരമായി വിക്കറ്റുകൾ എടുത്തോണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് നൈറ്റില് ഒരു ക്യാമ്പ് ഫയർ, അതുപോലെ തന്നെ അർജുൻ സാറ് നന്നായി പാട്ടുപാടും നിദാ മാഡും, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു കരോക്കെ സെറ്റപ്പ് കൂടി ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫൺ ടൈം കൂടിയായിരുന്നു. സുജാത മാഡവും മകൾ ലക്ഷ്മിയൊക്കെ പാട്ടുപാടി അടിപൊളി ഒരു നൈറ്റായിരുന്നു അത്. ഒരു അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് കണ്ടീഷനും ആ ക്യാമ്പ് ഫയറും നന്നായി മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് അത്രയും എൻജോയ്മെൻറ്റിനൊരു വകുപ്പുണ്ടായിരുന്നത്. കുഴപ്പമില്ല, നല്ലൊരു സെറ്റപ്പ് തന്നെയായിരുന്നു. ഈ ഒരു ഓപ്പൺ സ്റ്റേജ് ഫെസിലിറ്റി ചിലപ്പോൾ ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും. കുറേ കോളേജ് ട്രിപ്പ് അങ്ങനെയൊക്കെ വരുന്നവർക്ക് അടിപൊളി സെറ്റപ്പാണ് ഇത്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റ്. യെസ്, അതന്നെ. അതായത് മഴവെള്ള സംഭരണി. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം. പേരറിയില്ല, പക്ഷേ അത് അവിടെ ഇടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവം നിങ്ങൾ കാണിച്ചാ. പൂവാണോ? ഈ പൂ പൊട്ടിച്ചിട്ട് പിടിക്കാ. എക്കോ വരുന്നുണ്ടോ? അപ്പോ ഇതാണ് ആ ഒരു വലിയ കുളം. ഞങ്ങളുടെ റൂമിന്റെ ബാക്കിലും കുളമാണ്, പക്ഷെ ഇവിടെ കുറച്ചുകൂടി വലുപ്പുണ്ട്. ഇവിടെ മരത്തിന്റെ ഒരു പാലാണ് ഇട്ടിരിക്കുന്നത്. ആയി നിറച്ച ഫിഷ് ഉണ്ട്. നല്ല പോലെ ഉണ്ട് അല്ലേ. കുഞ്ഞുകളാണോ ഇത്? സൂം ചെയ്താലൊന്നും കാണില്ലേ, നല്ല വെയില. അപ്പൊ പോവാം. ഇത് ഒരു ഫോറസ്റ്റ് അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇവിടെ, നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ കണ്ട മാതിരി 8-9 കുളങ്ങൾ ഈ ഒരു റിസോർട്ടിലുണ്ട്. ആ കാണുന്നതാണ് ഫ്രണ്ട് ഗേറ്റ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് ഒരു എന്താ പറയാ, ദീർഘചതുരായിട്ട് കിടക്കണ ഒരു കുളമാണ് അല്ലേ. ബോട്ടിങ്ങുള്ള, ഹയാക്കിംഗ് ഉള്ളത്. അത് നമുക്ക് ഈവനിങ് ഇപ്പൊ ഭയങ്കര വെയിലായ കാരണം ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ. എനിക്ക് ആ വീട് ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഈ കണ്ടതൊക്കെയാണ് ഗ്രീൻബർഗില് നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റികൾ. ഇതിൽ കൂടുതലുണ്ട്, ഞങ്ങൾ കുറച്ചേ ആർമാദിക്കാനുള്ള ടൈം കിട്ടിയുള്ളൂ എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഒരുവിധം എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഞാൻ കൊണ്ടുവന്ന ആ പൂവില് മീനിട്ട് കൊടുക്കാം. തോന്നണേ ഒന്ന് വീഴാൻ ശ്രമിച്ചു, പക്ഷെ വീണില്ല. രക്ഷപ്പെട്ടു. ചെറുതാണ്, പക്ഷെ ഞാൻ എന്റെ ബാലൻസ് എപ്പോ വേണമെങ്കിലും.